വിർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നു. ഇത് പിഴിഞ്ഞെടുത്ത ബീറ്റ്റൂട്ട് കുറച്ച് ഞാൻ കുറച്ച് വിർജിൻ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കുക. അല്ലാതെ ബീറ്റ്റൂട്ട് ജ്യൂസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വാസലിനുമായിട്ട് മിക്സ് ചെയ്ത്. പക്ഷെ അത് വേഗം ചീത്തയായിക്കും. ഇങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് നാളെ ഇപ്പോൾ ആവി കൊണ്ടിട്ട് ക്യാമറയൊക്കെ നടന്നു. എന്താ കൂട്ടാ, അതിൻ്റെ ഒരാൾ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഇതാണ് പരിപാടി, ഇപ്പോഴും എന്നെ വിളിക്കുക. ണല്ലോ എന്തോ ചെയ്യുകയാണല്ലോ. കുരുമുളക് ഉണ്ടതല്ലോ, പറ്റി പറ്റി വരുന്നുണ്ട്. ബീറ്റ്റൂട്ട് പറ്റി പറ്റി വരുന്നുണ്ട്. ഒരു കുപ്പി ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പം ആ കുപ്പിയിലില്ലെന്നു. ഇതിനകത്ത് ജീരകം കഴിഞ്ഞു, അതാ കുപ്പിയിലിപ്പം ഇല്ലല്ലോ. പറ്റിച്ചു, കുറച്ചുകൂടെ പറ്റിക്കായിരുന്നു. പക്ഷെ മോള് കിടന്ന് ബഹളം ഉണ്ടാക്കി, ഇനി അത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറ്റിച്ചു. കരിഞ്ഞു പോണ്ട, ബീറ്റ്റൂട്ടിൻ്റെ മൊത്തം ഗുണങ്ങളും പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു കൊഴുപ്പാക്കി ഇട്ടു. ഓക്കെ, ഇട്ട് വെക്കാൻ എനിക്കൊരു പാത്രം കിട്ടി. നമ്മുടെ കർപ്പൂരം ഇട്ട് വെച്ചിരുന്ന പാത്രമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് മാറ്റാൻ പോകും അത്. ഓക്കെ, ഇതിൽ വാസലിനും കൂടെ വേണം. പക്ഷെ വാസലിൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ തൽക്കാലം ഞാനിത് നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. വാസലിൻ ഫുഡിൽ തേക്കുമ്പോൾ വാസലിനും കൂടെ കുറച്ച് തേച്ചാൽ മതി. പക്ഷേ ഇത് തന്നെ മതി, പുറത്ത് പോയെന്നൊരു സംശയം. ക്യാമറ നോക്കി ചെയ്യുന്നുണ്ടോ? വെളിച്ചെണ്ണയും കൊണ്ടുള്ള മിക്സ് ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും വാസലിനും വേണം ഇടാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്തായാലും ഞാൻ ഇടുന്നുണ്ട്, മിക്സ് ചെയ്ത് വെക്കും. വാസലിൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, പുറത്തെങ്ങാനും പോകുമ്പോൾ വാങ്ങുകയാണെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവാം. ഇതൊരു 3 to 6 months വരെ ഇരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം.